പ്രധാനമന്ത്രിയുടെ ആഹ്വാനപ്രകാരമുള്ള വൈദ്യുതി വിളക്കണക്കൽ രാജ്യത്തിന് ഏറെ വെല്ലുവിളിയാകുന്നു. കൊറോണയ്ക്കെതിരായ ഐക്യദാർഢ്യം അടിയന്തര സേവനങ്ങളെ പ്രതികൂലമായി ബാധിക്കുമോ എന്നാണ് ആശങ്ക ഉയരുന്നത്. കൊറോണ എന്ന ഇരുട്ടിനെ അകറ്റാൻ ഇന്ന് രാത്രി 9 വീട്ടിലെ വിളക്കുകൾ അണച്ച് ദീപങ്ങൾ തെളിയിക്കണമെന്നായിരുന്നു നരേന്ദ്രമോദിയുടെ നിർദ്ദേശം. എന്നാൽ നിർദ്ദേശം വിപരീത ഫലങ്ങളാണ് ഉണ്ടാക്കുകയെന്നും രാജ്യത്തെ അടിയന്തര സേവനങ്ങളെ പോലും ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നും വൈദ്യുത രംഗത്തെ വിദഗ്ധരും രാഷ്ട്രീയ നേതാക്കളുമടക്കം നിരവധി പേർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. രാജ്യം മുഴുവൻ വൈദ്യുതി വിളക്കുകൾ അണയ്ക്കുന്നത് വൈദ്യുതി വിതരണവുമായി ബന്ധപ്പെട്ട ഗ്രിഡിന്റെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നാണ് ഊർജ്ജ വകുപ്പ് മന്ത്രി കൂടിയായിരുന്ന ജയറാം രമേശ് ട്വിറ്ററിൽ കുറിച്ചത്. ഇതേ ആശങ്കയാണ് വിദഗ്ധരെല്ലാം പങ്കുവെക്കുന്നതും. ഒരേ സമയം ലൈറ്റുകൾ ഒരുമിച്ച് നിർത്തുന്നത് ഉപഭോഗത്തിലും വിതരണത്തിലും വലിയ വ്യത്യാസത്തിന് ഇടയാക്കും. പിന്നീട് ഇത് പുനഃക്രമീകരിക്കാൻ വേണ്ടി 12 മുതൽ 16 മണിക്കൂർ വരെ സമയം വേണ്ടിവരുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. പ്രധാനമന്ത്രിയുടെ തീരുമാനത്തിൽ പുനഃപരിശോധന വേണമെന്ന് മഹാരാഷ്ട്ര ഊർജ്ജമന്ത്രി ഡോക്ടർ നിതിൻ റാവത്തും ആവശ്യപ്പെട്ടിട്ടുണ്ട്. 125 GW രാജ്യത്തെ ശരാശരി വൈദ്യുതി ഉപഭോഗം. ലോക്ക്ഡൌൺ നിലവിൽ വന്നതോടെ 25% കുറവ് വന്നതിന് ശേഷമുള്ള കണക്കാണിത്. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ 176.72 GW ആയിരുന്നു രാജ്യത്തെ വൈദ്യുതി ഉപഭോഗം. വൈദ്യുതി വിളക്കുകൾക്ക് വേണ്ടി രാജ്യത്ത് ഉപയോഗിക്കപ്പെടുന്നത് 13 GW വരെ വൈദ്യുതിയാണെന്നാണ് ഗ്രിഡിന്റെ ചുമതലക്കാരായ പവർ സിസ്റ്റം ഓപ്പറേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് കണക്കുകൂട്ടുന്നത്. 33 സ്റ്റേറ്റ് ലോഡ് ഡെസ്പാച്ച് സെന്ററുകളും 5 റീജണൽ ലോഡ് ഡെസ്പാച്ച് സെന്ററുകളും ചേർന്നാണ് ദേശീയ ഗ്രിഡ് രൂപപ്പെട്ടിരിക്കുന്നത്. ജല, കൽക്കരി, വാതക, ആണവ നിലയങ്ങളെല്ലാം ഗ്രിഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ തുടങ്ങിയ അയൽ രാജ്യങ്ങളുമായും ദേശീയ ഗ്രിഡ് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്രതീക്ഷിതമായി ലോഡ് കുറയുന്ന സാഹചര്യത്തെ നേരിടുന്നതിനായി ഉൽപാദനം പരമാവധി കുറയ്ക്കുകയാണ് പോംവഴി. ജല, വാതക പദ്ധതികളിൽ നിന്നുള്ള ഉൽപാദനമാണ് ഇതനുസരിച്ച് കുറയ്ക്കാനാവുക. ഇത്രയും വൈദ്യുതി വിളക്കുകൾ ഒരുമിച്ചണയ്ക്കുമ്പോൾ ലൈനുകളിലൂടെ അമിതമായ വൈദ്യുതി പ്രവാഹത്തിനും സാധ്യതയുണ്ട്. ഇക്കാരണത്താൽ ഗൃഹോപകരണങ്ങൾക്ക് കേടുപാടുകൾക്കും സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനീകം ഓൺലൈൻ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒപ്പം ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ജനീകം ഓൺലൈൻ ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബ് ചാനൽ.